ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റു വീണ വള്ളിക്കാട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ടി പി രക്തസാക്ഷി ചത്തൊര ശിലാസ്ഥാപനം നടത്തി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. സ്ഥാപക നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റു വീണ വള്ളിക്കാട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി സ്മൃതി ചത്തുരം ഒരുങ്ങുന്നു. ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു ശിലാസ്ഥാപനം നിർവഹിച്ചു. മയക്കുമരുന്ന് കേസിൽ ഒരു വർഷം ജയിലിൽ കിടന്ന മകന്റെ അച്ഛൻ ഭരിക്കുന്നതും ക്രിമിനലുകൾക്ക് പരോളിലിറങ്ങി വിവാഹം ചെയ്യാൻ ഒത്താശം ചെയ്യുന്ന പാർട്ടിയുമാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ ക്രിമിനൽ ഗുണ്ടാസംഘങ്ങളുടെ വിളനിലയമാകുന്നതിൽ അത്ഭുതമില്ലെന്ന് എൻ വേണു പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ സിപിഐഎം ഇത്രമാത്രം വിയർപ്പൊഴുക്കിയ ഒരു കൊലപാതകം വേറെ ഉണ്ടാകില്ല. ഒരുപാട് ആളുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായി മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സഖാവ് ചന്ദ്രശേഖരന്റെ വധം സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ 2012 May 5 കണ്ണൂരിൽ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ഞെട്ടലുമുണ്ടായോ? ആർ എം പി ഐ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി കെ സി ബി ചടങ്ങിൽ അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ഹരിഹരൻ, അഡ്വക്കേറ്റ് പി രാമൻകുട്ടി, കെ കെ രമ എം എൽ എ, ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ കെ സദാശിവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ടി പി ചന്ദ്രശേഖരന്റെ 10th രക്തസാക്ഷി വാർഷിക ദിനമായ May 4 ഉദ്ഘാടനം ചെയ്യും വിധമാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. മയൂരും വെളിച്ചെണ്ണ ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.